മുക്കത്തെ നാല് സഹകരണ സ്ഥാപനങ്ങൾ ചേർന്ന് സെപ്റ്റംബർ 2 മുതൽ 7 വരെ മുക്കം ചന്ത സംഘടിപ്പിക്കുന്നു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് ചന്തയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചന്തയുടെ ഭാഗമായി വിവിധ പരിപാടികളും നടക്കും. മുക്കത്ത് പ്രവർത്തിക്കുന്ന മുക്കം കാർഷികോൽപ്പന്ന മാർക്കറ്റിംഗ് സഹകരണ സംഘം, കാർശേരി മേഖല വനിതാ സഹകരണ സംഘം, പ്രിയദർശിനി പ്രവാസി സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം, മുക്കം ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവർ സംയുക്തമായി മുക്കത്ത് മുക്കം ചന്ത 2022 എന്ന പേരിൽ ചന്ത സംഘടിപ്പിക്കും. സെപ്റ്റംബർ 2-ാം തീയതി മുതൽ സെപ്റ്റംബർ 7-ാം തീയതി വരെയാണ് ചന്ത നടക്കുക. മുക്കം ജുമാ മസ്ജിദിന് എതിർവശത്തായി അൻസാരി കോംപ്ലക്സിൽ ഒരുക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിക്കുമെന്നും സമാപന പരിപാടി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരശ്ശേരി മേഖല വനിതാ സഹകരണ സംഘം, കാർഷികോൽപ്പന്ന മാർക്കറ്റിംഗ് സഹകരണ സംഘം, പ്രിയദർശിനി പ്രവാസി വെൽഫെയർ സംഘം, അതുപോലെ തന്നെ മുക്കം ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 2 മുതൽ 7 വരെ മുക്കം ചന്ത 2022 എന്ന പേരിൽ വ്യാപാരമേള നടത്തുകയാണ്. ചന്തയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ ശ്രീ പി ടി ബാബുവും സമാപന പരിപാടി ശ്രീ ലിൻഡോ ജോസഫ് MLA നിർവഹിക്കും. ചന്തയോടനുബന്ധിച്ച് വിവിധങ്ങളായ കലാപരിപാടികളും നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കലും മുക്കത്തെ ഓട്ടോ തൊഴിലാളികൾക്കായി പൂക്കള മത്സരവും കുട്ടികൾക്കായുള്ള കളിസ്ഥലവും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വരും നാളുകളിൽ നഗരസഭയും വ്യാപാരി സംഘടനകളും ചേർന്ന് മാസത്തിലൊരിക്കലെങ്കിലും ചന്ത എന്ന രീതിയിലേക്കുള്ള സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓണക്കാലം മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റീന പ്രകാശ്, ബി ബീരാൻഗോയ, പി കെ ശാലിനി, ജിതിൻ പ്രകാശ്, ഷിനോദ് ഉദ്യാനം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.